കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, മെഗാമാർട്ട് ആൻഡ് മൈക്രോമാർട്ട്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, ക്ലിയർ വിഷൻ ഒപ്റ്റിക്സ്, NEC റെമിറ്റ്, കലാകേന്ദ്ര ആർട്സ് സെന്റർ ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് ഒക്ടോബർ 13 വ്യാഴാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സുസ്ഥിരവും ശുദ്ധവുമായ സമുദ്രം എന്ന പ്രമേയത്തിൽ നടക്കുന്ന 2nd അന്താരാഷ്ട്ര കോൺഫറൻസും പ്രദർശനവും എണ്ണ പരിസ്ഥിതി മന്ത്രിയും കാലാവസ്ഥാ കാര്യങ്ങളുടെ പ്രത്യേക പ്രതിനിധിയുമായ ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ബിൻ ധൈന ഉദ്ഘാടനം ചെയ്തു. 20 രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് 500 പ്രതിനിധികളും 60 അന്താരാഷ്ട്ര പ്രഭാഷകരും 30 കമ്പനികളും കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. സമുദ്രത്തിലെ എണ്ണ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക, അറിവും അനുഭവങ്ങളും കൈമാറുക, എണ്ണ ചോർച്ചയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും മികച്ച രീതികൾ അവലോകനം ചെയ്യുക എന്നിവയാണ് കോൺഫറൻസിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തരമൊരു ആഗോള സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് ബഹ്റൈനെ തിരഞ്ഞെടുത്തതിന് സംഘാടക സമിതിക്ക് ഡോക്ടർ ബിൻ ധൈന നന്ദി പറഞ്ഞു. മലിനീകരണമില്ലാത്ത അന്തരീക്ഷം നിലനിർത്തുന്നതിലും പരിസ്ഥിതി വിജ്ഞാനത്തിലും സംരക്ഷണത്തിലും മികച്ച ഫലമുണ്ടാക്കുന്ന ഇത്തരം സമ്മേളനങ്ങൾക്ക് രാജ്യം പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. എണ്ണ ചോർച്ച നേരിടാൻ നൂതനവും ക്രിയാത്മകവുമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ബഹ്റൈനികൾക്ക് അവസരം നൽകുന്നതാണ് കോൺഫറൻസ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 316 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ ആകെ രോഗികളുടെ എണ്ണം 2489. ഇന്നലെ 360 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചു. ആകെ കോവിഡ് മരണങ്ങൾ 1521. 12 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഇതിൽ 4 നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 1240708 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. നിലവിൽ 1,05,259 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 4,398 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റൈനിലെ കലാപ്രേമികൾക്ക് പ്രിയപ്പെട്ട ഇടം കലാകേന്ദ്ര ആർട്സ് സെന്റർ അദലിയ. സംഗീതം, നൃത്തം, ആയോധന കലകൾ എന്നിവയിൽ മികച്ച അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം, മിതമായ ഫീസ് നിരക്കുകൾ, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ പഠന സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് 1771-2255 അല്ലെങ്കിൽ 3231-2255. കലാകേന്ദ്ര ആർട്സ് സെന്റർ ബഹ്റൈൻ. Let us see the real view. Let us see the real world.
let us see the real life. You wear it, you watch it, you feel it. Be real and be clear. Clear Vision Optics, Bahrain. പ്രവാസലോകത്ത് ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ദർശൻ മാനവ മൈത്രി സംഗമം നാളെ വൈകിട്ട് 7 മണിക്ക് KCA ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കേരള ഗാന്ധി സ്മാരകനിധിയുടെയും ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഗാന്ധിയൻ സ്റ്റഡീസിന്റെയും ചെയർമാനായ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 മണി മുതൽ ദേശഭക്തി ഗാന മത്സരവും വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി അരങ്ങേറും. ചടങ്ങിൽ വെച്ച് BKG ഹോൾഡിംഗ് കമ്പനി ചെയർമാൻ KG ബാബുരാജൻ, അമാദ് ഗ്രൂപ്പ് ഓഫ് ഇന്റർനാഷണൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ പമ്പാവാസൻ നായർ, ഡോക്ടർ PV ചെറിയാൻ, ഡോക്ടർ ബാബു രാമചന്ദ്രൻ എന്നിവരെ വിശിഷ്ട അംഗത്വം നൽകി ആദരിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് AB തോമസ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ സെബാസ്റ്റ്യൻ, ജനറൽ കൺവീനർ അനിൽ തിരുവല്ല, രക്ഷാധികാരി ബാബു കുഞ്ഞിരാമൻ, ഡോക്ടർ PV ചെറിയാൻ, ജോയിന്റ് സെക്രട്ടറി തോമസ് ഫിലിപ്പ്, വൈസ് പ്രസിഡന്റ് പവിത്രൻ പൂക്കോട്ടി, കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണകുമാർ, അജിത് കുമാർ, സജീവൻ എന്നിവർ പങ്കെടുത്തു. ബഹ്റൈൻ കേരളീയ സമാജം സയൻസ് ഫോറവും ലോറൽ സെന്റർ ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷനുമായി ചേർന്ന് BK's ലോറൽസ് മാസ്റ്റർ മൈൻഡ് 2022 എന്ന പേരിൽ ഇന്റർ സ്കൂൾ ജനറൽ ക്യൂ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 28 BK's ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ബഹ്റൈനിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ അറിവ് പരീക്ഷിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഒരേ സ്കൂളിൽ നിന്ന് 2 പേരടങ്ങുന്ന ടീമായി വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. വിജയികൾക്ക് $1,000 ക്യാഷ് പ്രൈസും പ്രേക്ഷകർക്ക് ആകർഷകമായ സമ്മാനങ്ങളും നേടാനുള്ള അവസരവും ലഭിക്കും. പ്രശസ്ത ക്യൂസ് മാസ്റ്റർ ടെറി ഒബ്രിയൻ ആണ് പരിപാടി നയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 6691 1311 അല്ലെങ്കിൽ 3991189977 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ നടത്തുന്ന തണലാണ് പ്രവാചകൻ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഫൈസൽ മഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് സയ്യിദ് റമദാൻ നദ്വി, ടീൻ ഇന്ത്യ കോർഡിനേറ്റർ മുഹമ്മദ് ഷാജി എന്നിവരും വിദ്യാർത്ഥികളോട് സംസാരിച്ചു. ടീൻ ഇന്ത്യ പ്രസിഡന്റ് ഷദ് ഷാജി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അമ്മാർ സുബൈർ സ്വാഗതവും ലിയാർ അബ്ദുൽ ഹക്ക് നന്ദിയും പറഞ്ഞു. കോർഡിനേറ്റർമാരായ ലുബൈന ഷഫീഖ്, ഷബീഹ ഫൈസൽ, നാസിയ തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. ബഹ്റൈനിലെ സോഭാനം വാദ്യകലാസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. പൂവരങ്ങ് എന്ന പേരിൽ ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി MP രഘു ഉദ്ഘാടനം ചെയ്തു. സോഭാനം അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. സോഭാനം ഗുരു സന്തോഷ് കൈലാസിനെ ചടങ്ങിൽ ശിഷ്യർ ആദരിച്ചു. ബഹ്റൈനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യൂമിനിക്കൽ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പൗരസ്ത്യ കത്തോലിക്കയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ഭാവയ്ക്ക് സ്വീകരണം നൽകി. പ്രസിഡന്റ് റവറൻ ഷാബോ ലോറൻസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സ്വീകരണ യോഗത്തിന് വൈസ് പ്രസിഡന്റുമാരായ റവറൻ ഡേവിഡ് പി ടൈറ്റസ്, റവറൻ ബിബിൻസ് മാത്യൂസ് ഓമനാലി, റവറൻ ദിലീപ് ഡേവിസൺ മാർ, റവറൻ ഫാദർ പോൾ മാത്യു, റവറൻ ഫാദർ സുനിൽ കുര്യൻ ബേബി, റവറൻ മാത്യു ചാക്കോ, KCEC കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ 64th പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനെത്തിയതായിരുന്നു പരിശുദ്ധ കത്തോലിക്ക ബാവ. ഇന്നത്തെ ലോകത്തിന് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ സഭാവ്യത്യാസങ്ങൾ കൂടാതെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു.